മതേതരവാദിയായ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വർഗീയത പ്രചരിപ്പിച്ചതിന് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ വർഗീയതയൊന്നുമില്ല, വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ വീഡിയോ ആദ്യം കാണുന്ന കാസർഗോഡ് കുമ്പളയിലെ ആ സ്കൂൾ വിദ്യാർത്ഥി അവ പറയുന്നത് തിരിയുന്നുമില്ല, എന്തൊക്കെയോ വലിയ ബഹളം നടക്കുന്നു, അതിനേത് വ്യാഖ്യാനവും കൊടുക്കാവുന്ന രീതിയിലാണ് വീഡിയോ വന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം വിശ്വസിച്ച് അനിൽ ആൻ്റണിയും അത് പ്രചരിപ്പിച്ചു. അത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. വേണമെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇതെന്താ സംഭവം എന്ന് അറിഞ്ഞിട്ട് ഒരു കുറച്ചുകൂടെ കരുതലോടെ ചെയ്യാമായിരുന്നു. ഇതല്ലാതെ അതിനകത്ത് മതസ്പർദ്ധയും വേണമെങ്കിൽ ഒന്നുമില്ല. ഇപ്പോൾ പർദ്ദയിട്ട സ്ത്രീകൾ പർദ്ദയിടാത്ത ഒരു സ്ത്രീയെ വഴക്കു പറയുന്നു, പർദ്ദയില്ലാതെ നടക്കുന്നത് എന്തിന്, എല്ലാവരും പർദ്ദ ഇട്ടോളണം എന്ന് പറയുന്നു, എന്തൊരു കഷ്ടം എന്നൊരാൾ പറഞ്ഞാൽ അതിനകത്ത് വർഗീയതയൊന്നുമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് ശരിക്കും മനസ്സിലാക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോഴാണ് നിലമ്പൂർ ആയിഷ നടി അവരുടെ ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞതാണ്, പർദ്ദയൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ മാനം മറയ്ക്കാൻ ആണ് തുണിയുടുക്കുന്നതെങ്കിൽ ഇത്തവണ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പർദ്ദ ഇടുന്നത് മാനം മറയ്ക്കാനല്ല എന്ന തരത്തിലൊരു കമൻറ്റ്. അതെ, അത് കൂടാതെ ഇപ്പം വി പി സൂറ ടി വിക്ക് മുമ്പിൽ പരസ്യമായിട്ട് ഞാൻ ഈ കുന്തെടുത്ത് കളയുകയാണ്, എന്താ വരുന്നതെന്ന് വെച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഡൗൺപ്ലേ ചെയ്തു എല്ലാവരും, മാധ്യമങ്ങളും എല്ലാ പാർട്ടികളും ഒക്കെ. കാരണം വി പി സൂറ ഒരു ഫൈറ്ററാണ്, ബുർഖ അത് അതുപോലെ ഈ പർദ്ദ ഈ സാധനമൊക്കെ ഒരു ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വരുന്നതാണെന്ന് ഒരു 30 വർഷം മുമ്പ് ജോയി ആലോചിച്ച് നോക്ക്, ബുർഖയിട്ടൊരു സ്ത്രീയെ കണി കാണാൻ കിട്ടും എവിടെയെങ്കിലും? ഇല്ല. ഒരു തട്ടം ഉണ്ടായിരുന്നു, ഈ തട്ടവും കാച്ചിയും നേരത്തെ മുതലുണ്ട്. പഴയ സിനിമയിൽ ജയഭാരതി, ഷീല ഇവരൊക്കെ മുസ്ലിം കഥാപാത്രമായിട്ട് വരുമ്പോൾ ഈ തട്ടവും കാച്ചിയും കാണാം. അത് കംപ്ലീറ്റ് മറച്ച് മുഖം മാത്രം ഇങ്ങനെ കാണിക്കുന്നൊരു വേഷമൊന്നും അല്ല ബുർഖയും. അല്ല, തലമറയ്ക്കുന്ന ശീലം ക്രിസ്ത്യൻ സ്ത്രീകൾ ഹിന്ദു സ്ത്രീകൾക്കുണ്ട്, ഇല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകളും തലമറയ്ക്കും. ആ ഹിന്ദു സ്ത്രീകൾക്കുണ്ട്. അത് വാസ്തവത്തിൽ അത് വന്നത് ഇസ്ലാമിക അധിനിവേശത്തിന് ശേഷമാണ്. ഉത്തരേന്ത്യയിലെ സ്ത്രീകളാണ് ഇങ്ങനെ ഘൂങ്കട്ട് എന്ന് പറയുന്നത്, ഇങ്ങനെ തല. അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛൻ പോലും ഇങ്ങനെ പ്രത്യക്ഷപ്പെടാവുള്ളൂ എന്നിട്ട് സംസാരിക്കും. അപ്പോൾ സുഹാഗ്രാത്ത് ഹേ ഘൂങ്കട്ട് ഉഠാര ഹാഹുമേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ ഫസ്റ്റ് നൈറ്റിലാണ് ഭർത്താവാണ് തട്ടം ഈ ഇത് മാറ്റുന്നത് ഹിന്ദുക്കളിൽ. ഇപ്പോൾ ഇതൊക്കെയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഈ കറുത്ത ഈ സാധനം ഇത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 15-20 വർഷമായിട്ടുള്ളൂ. മാത്രമല്ല അതിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നു, അത് ധരിക്കുന്നവരുടെ എണ്ണം. അതെന്തോ നിർബന്ധമുള്ള ഒരു കാര്യമാണ് എന്ന് വരുന്നു. ഇവർ പറയുന്നത് എന്ത് വസ്ത്രം ധരിക്കണം എന്നെനിക്ക് തീരുമാനിക്കാൻ പാടില്ല, തീരുമാനിക്കാം. പക്ഷേ ഒരു പ്രത്യേക വസ്ത്രം എല്ലാവരും കൂടെ ഇങ്ങ് ധരിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. അതെ, ഏത് വസ്ത്രവും ധരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കഥകളി വേഷത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോയി എന്ത് ചെയ്യും? ഫണ്ടമെൻ്റൽ റൈറ്റാണ് എൻ്റെ. ജോയി പറയും ഫണ്ടമെൻ്റൽ റൈറ്റൊക്കെ ഇരിക്കട്ടെ, ഇൻ്റർവ്യൂവും പരിപാടിയും നമുക്ക് വേണ്ട, കഥകളിക്കാരുമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാറില്ല. എന്ത് ചെയ്യും ഞാനൊരു ഒരു ഭ്രാന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ? ഞാൻ എനിക്ക് സ്വാധീനമുള്ള ഒരു 10 പേരെ കൊണ്ട് കഥകളി വേഷത്തിൽ ഇട്ട് എറണാകുളത്തോട് നടക്കുന്നു, എന്തൊരു ഭോഷ്കായിരിക്കും. പക്ഷേ ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് എന്തിനും ഒരു മര്യാദയും കാര്യമൊക്കെ വേണം. നിങ്ങൾക്ക് സൗകര്യത്തിന് ഈ ബുർഖയെ രക്ഷിക്കാൻ നിങ്ങൾ വസ്ത്ര സ്വാതന്ത്ര്യം പറയും, അതേസമയം അപ്പുറത്ത് ഒരാൾ ഈ ഇതേ സ്വാതന്ത്ര്യം വസ്ത്രം അഴിക്കാൻ, ഉടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അഴിക്കാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ, അപ്പോൾ അവരെ ആ അഴിഞ്ഞാട്ട കാര്യം എന്ന് വിളിക്കും. ഇതേ ടീം, അതെ, ഇതേ മൊസലിയാർ ടി വിയിൽ വന്നിട്ട് ഒരു ഉളുപ്പും കൂടാതെ അഴിഞ്ഞാട്ട കാര്യം എന്ന് വിളിക്കും. ഇവിടെ പരമ്പരാഗതമായി ഈ ശീലമില്ല, ഈ ശീലം അടിച്ചേൽപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ശീലം പാടില്ല എന്ന് പുതിയ നിയമമോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് വലിയ സാമൂഹിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകില്ലേ? പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ സൗദി അറേബ്യ തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളിൽ ഈ സാധനം മാറ്റി മാറ്റി വരികയാണ്. തീർച്ചയായിട്ടും അവർ മോഡേൺ ഡ്രസ്സും ഒക്കെ ഇടുന്നത് അവർക്ക് ഇഷ്ടംപോലെ അവർ ധരിക്കുന്നു. അപ്പം മെല്ലെ ഇവിടുത്തെ സ്ത്രീകൾ ചോദിച്ച് തുടങ്ങും. കാരണം അധികകാലം നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്തി നിർത്താൻ സാധ്യമല്ല. ഇൻവേരിയബിൾ പൊട്ടിത്തെറിക്കും. ഏകാധിപത്യമുള്ള ഇറാനിൽ അതിനെ ചോദ്യം ചെയ്ത് സ്ത്രീകൾ മുന്നോട്ട് വന്നെങ്കിൽ ജനാധിപത്യമുള്ള ഇന്ത്യയിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ ഇതിനെ ചോദ്യം ചെയ്യും. ഇപ്പം തന്നെ അവരുടെ എത്ര ഹർജികൾ കോടതിയിലുണ്ടെന്നറിയാമോ? ഈ 4 കല്യാണം കഴിക്കുന്നതിനെതിരെ, പിന്നെ സ്വത്ത്, അച്ഛൻ്റെ സ്വത്ത് കിട്ടാനുള്ള കേസ്, അത് ഇതൊക്കെ ആയിട്ട് പല ഹൈക്കോടതികളും സർക്കാരിനോട് ചോദിക്കാൻ തുടങ്ങി. ഇവരെ കൂടെ സാധാരണ നിയമത്തിന് കീഴിൽ കൊണ്ടുവരരുതോ?
അതാണ് യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുർഖ ധരിക്കണോ വേണ്ടെന്നുള്ളതൊന്നുമല്ല, മിനിമം അവകാശം കിട്ടുന്നുണ്ട് അച്ഛൻ്റെ. ഇതിൽ നിന്ന് മാറാനായിട്ട് എത്ര മുസ്ലിങ്ങൾ അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് വെച്ചിട്ട് വയസ്സുകാലത്ത് പോയി രജിസ്റ്റർ ചെയ്യുന്നു, എന്നിട്ട് മക്കൾക്ക് ഈക്വൽ ദുരവസ്ഥകളും ഈ നിജസ്ഥിതികളും സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ആളുകളെയാണ് വർഗീയവാദികളെന്നും മതസ്പർദ്ധ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെന്നും ആരോപിക്കുന്നത്. ഈവൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ വരെ കാളകൂട വിഷം, വിഷമല്ല കൊടും വിഷമല്ല കാളകൂട വിഷം എന്ന് വരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പല പ്രമുഖരും. അല്ല, ആ പ്രമുഖരൊക്കെയാണ് ഈ മതേതര തീവ്രവാദത്തിൻ്റെ വക്താക്കൾ. ഈ സത്യസന്ധമായ മതവിമർശനം അത് മതസ്പർദ്ധ വളർത്തും എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനൊരു സ്പർദ്ധ ഒരാൾക്കുണ്ടാകുകയാണെങ്കിൽ അത് തെറ്റുമാണ്. ഞാനിപ്പോൾ ഹിന്ദുവാണ്, പക്ഷേ ഹിന്ദുമതത്തെ ജോയി വിമർശിച്ചു കഴിഞ്ഞാൽ സ്പർദ്ധയുണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ് ഞാനെങ്കിൽ ഞാനൊരു നല്ല ക്യാരക്ടറല്ല, നല്ല മതവിശ്വാസിയല്ല. ആ വിമർശനത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുകയും ജോയി പറഞ്ഞതിനകത്ത് സത്യമുണ്ട് കേട്ടോ അത് തിരുത്തേണ്ടതാണ് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന പക്വത യഥാർത്ഥ മതവിശ്വാസിക്ക് വേണം. എന്തുകൊണ്ടാണ് ഈ ഒരു മതത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓ അയാൾ വർഗീയവാദിയാണെന്ന് പറയും? അങ്ങനെയല്ല, അയാൾ മതവിമർശകനാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഈ സി രവിചന്ദ്രനും ആരിഫ് ഹുസൈൻ തെരുവത്ത് ഇതുപോലെ അവർ നല്ല മതവിമർശനം നടത്തുന്നില്ലേ? എന്താ അവരുടെ പേരിൽ കേസില്ലാത്തത്? കേസില്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാഷ്ട്രീയം കളിക്കുന്നില്ല. നാളെ സി രവിചന്ദ്രനും ആരിഫ് ഹുസൈൻ തെരുവത്തൊക്കെ കൂടിയിട്ട് ഒരു പാർട്ടിയാക്കുക എന്ന് വെച്ചോ, അവരുടെ ഈ ഫ്രീ തിങ്കേഴ്സ് അല്ലെങ്കിൽ എസ്സൻസ് എന്നൊക്കെയുള്ള പേര് മാറ്റിയിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാകുക എന്ന് വെച്ചോ, ഇമ്മീഡിയറ്റ് 153A വെച്ചിട്ട് രവിചന്ദ്രനെയും ആരിഫ് ഹുസൈൻ തെരുവത്തെ അകത്താക്കും. ഇപ്പോൾ ഈ അനിൽ ആൻ്റണിയുടെ കേസ്, രാജീവ് ചന്ദ്രശേഖർ മിനിസ്റ്റർക്കെതിരെയുള്ള കേസ് ഒക്കെ വരുമ്പോഴും എ കെ ആൻ്റണി എന്ന് പറയുന്നൊരു ഐക്കൺ അവിടെ മാറി നിൽപ്പുണ്ട്. എ കെ ആൻ്റണിക്കുണ്ടായിരുന്ന ഒരു മൃദു ഹിന്ദുത്വ സമീപനം, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ, ഇതൊക്കെ അനിൽ ആൻ്റണിയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അനിൽ ആൻ്റണി ബി ജെ പി കൂടാരത്തിലേക്ക് പോയത് എ കെ ആൻ്റണിയുടെ മൗനാനുവാദത്തോടു കൂടിയും തന്നെ ആയിരിക്കാം. എങ്കിലും ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് അനിൽ ആൻ്റണി മാത്രമല്ല എ കെ ആൻ്റണിയും ഉത്തരം പറയേണ്ട സാഹചര്യമില്ലേ? ഒരു സാഹചര്യവുമില്ല. കേരളത്തിലെ ആൾക്കാർ എപ്പോഴും ആർഗ്യൂ ചെയ്യുന്നതാണ്, ഭർത്താവ് ഒരു പാർട്ടിയിലാകാം, ഭാര്യ ഒരു പാർട്ടിയാകാം, മക്കൾക്ക് വേറെ പാർട്ടിയാകാം, അതുപോലെ അച്ഛനൊരു പാർട്ടി, മകനൊരു പാർട്ടി. ഈ സാധനം പ്രാക്ടിക്കലല്ല എന്ന് എക്കാലവും ഞാൻ വാദിച്ചു. ഭർത്താവ് കോൺഗ്രസ്, ഭാര്യ ബി ജെ പി, ഇങ്ങനൊരു കുടുംബത്തെ കാണിച്ചു തരാം. സാങ്കേതികമായിട്ട് ശരിയാണ്, ഭർത്താവിന് ബി ജെ പി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ബി ജെ പി ആവാം, അയാൾക്ക് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ആവാം, പക്ഷേ അങ്ങനൊരു കുടുംബമുണ്ടോ? ഇല്ല. അത്യപൂർവം ഒരു ഉദാഹരണം എന്തെങ്കിലും കാണിക്കാൻ പറ്റും, ജനറൽ ട്രെൻഡ് അങ്ങനെയാണ്. ഇതുപോലെയാണ് ഈ അച്ഛനും മകനും. ജനറലി അച്ഛൻ്റെ പാർട്ടി തന്നെയായിരിക്കും മകൻ്റെ പാർട്ടി, കാരണം ചെറുപ്പം മുതൽ അവൻ കണ്ടു വളർത്തുന്നത് അതിൻ്റെ കൂടെ അങ്ങ് ഒഴുകി അങ്ങ് പോകും. ഇതില്ലാതെ സംഭവിച്ച അപൂർവം ചില സംഭവങ്ങളിൽ ഒന്നാണ് അനിൽ ആൻ്റണിയുടെ. അതിൽ എ കെ ആൻ്റണിയുടെ മൃദു ഹിന്ദുത്വമല്ല, എ കെ ആൻ്റണി നിഷ്പക്ഷമായ ചില പ്രസ്താവനകൾ നടത്തി. മത്തായി മാഞ്ഞുരാൻ പ്രഭാഷണം കൊല്ലത്ത് അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോഴേ ഭൂരിപക്ഷത്തിനും ഇവിടെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് കേട്ടോ, അവരുടെയും കൂടെ അവകാശങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം ന്യൂനപക്ഷങ്ങളോരോ അവകാശവാദം ഉന്നയിക്കാൻ എന്ന് പറഞ്ഞു. ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന് കീഴടങ്ങണം എന്നുള്ള രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും വലിയ ബഹളം ഉണ്ടാകുകയും അതിൻ്റെ പേരിൽ അല്ലെങ്കിലും മറ്റു ചില കാരണങ്ങളുടെ പേരിൽ ആൻ്റണിയുടെ മുഖ്യമന്ത്രി സ്ഥാനം പോവുകയും ചെയ്തു. പിന്നെ ആൻ്റണി ചെയ്തത് ഈ സ്വാശ്രയ കോളേജുകൾ, എസ്പെഷ്യലി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞപ്പോൾ പച്ചയ്ക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ ആൻ്റണി, അങ്ങനെ ഒരു ശരീരഭാഷയോടെ ആരും കണ്ടിട്ടില്ല, അത്രയ്ക്ക് കോമ്പാറ്റീവായിട്ട് ബെല്ലിജറൻ്റ് ആയിട്ടുള്ള ആൻ്റണി കൈ ഇങ്ങനെ ചുരുട്ടി താഴെ പിടിച്ചിട്ട് പുഷ്പഗിരി മാനേജ്മെൻറ്റ് ആരാണെന്ന് അവർ, അവരുടെ വിചാരം ഈ നാട്ടിലൊരു സാമുദായിക കലാപം ഉണ്ടാക്കാനാണോ അവർ നോക്കുന്നത് എന്ന് ചോദിച്ചു. ഓ, വലിയ അപകടമായി. ഇത് ബാലൻസുള്ള തലയ്ക്ക് വെളിവുള്ള ഒരു ഭരണാധികാരിയുടെ വാക്കുകളായിരുന്നു, അത് മൃദു ഹിന്ദുത്വമൊന്നുമല്ല. എല്ലാവരെയും ഒന്നുപോലെ കാണുന്നു, നിനക്ക് കൊമ്പൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തോട്. ഇത് ആൻ്റണി ചെയ്ത അപരാധമൊന്നുമല്ല. അതൊന്നും അനിൽ ആൻ്റണിയെ സഹായിച്ചിട്ടുമില്ല ഒരു രീതിയിലും. അനിൽ ആൻ്റണി പിന്നീട് ഇയാളുടെ അമ്മ ആ കൃപാസനത്തിൽ പറയുന്നുണ്ടല്ലോ, സാക്ഷ്യം പറയുന്നു, എന്താ അതിനെ പറയുന്നറിയില്ല. അവിടെ ഈ അമ്മ പറയുന്നു, അവൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു കരിയർ ഉള്ളത് ഈ പാർട്ടിയിലാണ്, അച്ഛൻ്റെ പാർട്ടി ഏകദേശം മൃതപ്രായമായി കഴിഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ്റെ ദൃഷ്ടിയിൽ നോക്ക്,
കയറിപ്പോകാൻ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ഭാവിയുള്ളൊരു പാർട്ടി, യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടി, എല്ലാ ചില യുവാക്കളെയൊക്കെ തഴഞ്ഞും കാണും, എന്ത് വാങ്ങിക്കോട്ടെ, ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള പാർട്ടിയായിട്ട് അയാൾ കാണുന്നു. വേറെ വലിയ തെറ്റൊന്നുമില്ല. വർഗീയവാദി എന്നൊക്കെ പറയാം, അത്യാവശ്യം വർഗീയതൊക്കെ എല്ലാവരും കളിക്കുന്നുണ്ട്, അത് ബി ജെ പിയും കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര വലിയ കാര്യം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ രീതിയിൽ അയാൾ ബി ജെ പിയിൽ വന്നു. ഈ കേസൊക്കെ വരുന്നത് വെറും ഉടായ്പാണ്. 153 എ കേസ്, ആകെ ഒരാൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ചരിത്രത്തിൽ, ബാലഗംഗാധര തിലകൻ. അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്, ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ആയിരുന്നു, കുറ്റക്കാരനാണെന്ന് പറഞ്ഞു ശിക്ഷിച്ചു. ശിക്ഷാ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ തിലകനെ പുറത്തു വിടേണ്ടി വന്നു. കാരണം അകത്ത് കിടക്കുന്ന തിലകൻ പുറത്തുള്ള തിലകനേക്കാൾ ഡേഞ്ചറസ് ആണെന്ന് വെച്ചാൽ, പുറത്ത് വലിയ വെള്ളമായി, നിയന്ത്രിക്കാൻ ആരുമില്ല. അപ്പോൾ തിലകനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ തിലകൻ ഒരു നിയന്ത്രണമൊക്കെ വരുത്തും. അങ്ങനെ തിലകൻ. അതിനുശേഷം ഏറ്റവും അധികം 153 എ കേസുകൾ നേരിട്ട രണ്ട് പേര്, ഒന്ന് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവീൺ തോഗഡിയ, നമ്പർ 2 ബാൽ താക്കറെ. ആരെയും ഇവർക്ക് ശിക്ഷിക്കാൻ സാധിച്ചില്ല. കാരണം 153 എയെ പറ്റി വ്യാപകമായൊരു തെറ്റിദ്ധാരണ പിണറായി വിജയനും കേരളത്തിലെ പോലീസുകാർക്ക് പലർക്കും എല്ലാവർക്കും ഉണ്ടെന്ന്. ഇപ്പോൾ FIR ഇടാൻ പറഞ്ഞാൽ ഇടുന്നു, അത്രയേ ഉള്ളൂ. 153A നിലനിൽക്കില്ല എന്നല്ല, 153A നിലനിൽക്കണമെങ്കിൽ ജോയി, ഇപ്പം ഞാൻ പ്രസംഗിക്കുകയാണ്, ക്രിസ്ത്യാനികളെ നിങ്ങളെല്ലാം വാളും പരിചയം എടുത്തിട്ട് ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലുവേ, ഇത് 153A ഒഫൻസാണ്. അതായത് ഒരു സമുദായത്തെ മറ്റേ സമുദായത്തിന് എതിരാക്കാൻ മനഃപൂർവ്വം പറയും. അതല്ലാതെ ഈ നാട്ടിലെല്ലാം വാരിക്കൊലി കൊടുക്കുന്നത് ക്രിസ്ത്യാനികൾക്കാണ് എന്ന് പറഞ്ഞാൽ സമുദായ സ്പർദ്ധയല്ലേ അത്? കൊടുക്കുന്നത് ഈ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് തെറ്റായിരിക്കാം, പക്ഷേ സമുദായ സ്പർദ്ധയില്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ 153A വന്നു കഴിഞ്ഞപ്പോൾ മുൻകൂർ ജാമ്യത്തിൽ ജസ്റ്റിസ് ഭവദാസൻ എഴുതി, വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിച്ചത് എന്താ, ഈ നാട്ടിൽ മുസ്ലീമായിട്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിപ്പോകുന്നു. കാരണം മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ, ഈഴവൻ മരിച്ചാൽ 2 ലക്ഷം. അപ്പോൾ ജസ്റ്റിസ് ഭവദാസൻ പറഞ്ഞു, ആൻ ഇൻജസ്റ്റിസ് ഈസ് ബീങ് ഡൺ ടു ഹിസ് കമ്മ്യൂണിറ്റി. അയാൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല, മറ്റേ ആൾക്ക് കൂടുതൽ കൊടുക്കുന്നു. ഈ ഗ്രീവൻസാണ് അയാൾ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇതിൽ വർഗീയത എന്താ? ഇതൊന്നും 153A അല്ല. പക്ഷേ അയാൾ മുൻകൂർ ജാമ്യത്തിന് വന്നിരിക്കുന്നതുകൊണ്ട് മുൻകൂർ ജാമ്യം ഞങ്ങൾ കൊടുക്കുന്നു, ബാക്കി മെരിറ്റ് മജിസ്ട്രേറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വെള്ളാപ്പള്ളി നരേശന് മുൻകൂർ ജാമ്യം കൊടുത്തത്. ഇപ്പം നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഒരു സമുദായത്തെപ്പറ്റി ചീത്ത പറഞ്ഞു എന്ന് വെച്ചോ, മുസ്ലിങ്ങളെല്ലാം മഹാ തല്ലിപ്പൊളികളും കൊള്ളില്ലാത്തവരുമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 153A നിൽക്കില്ല. അതിൽ 295A, അത് മതസ്ഥാപനങ്ങളെ, ക്ഷേത്രങ്ങളെ, പള്ളികളെ, അങ്ങനെ വല്ലതിനെ നശിപ്പിക്കുകയോ അവിടെ ഡിസിക്രേറ്റ് ചെയ്യുക, മൂത്രം ഒഴിക്കുക, ഇതുപോലെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നതാണ് 295A. ഇതൊന്നും മനിൽ ആൻ്റണിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരോ ഒന്നും ചെയ്തിട്ടില്ല. 153A അതുകൊണ്ട് നിൽക്കില്ല. ഇപ്പോൾ കേരള പോലീസിന് പ്രാന്താണ് FIR എടുത്തിട്ട്. 153 വലിയ എലൈറ്റ് ക്ലബ്ബാണ്. 153 മെമ്പേഴ്സ് ആരൊക്കെയാണ്? വെള്ളാപ്പള്ളി നരേശൻ, PC ജോർജ്, കുമ്മനം രാജശേഖരൻ, കെ സുരേന്ദ്രൻ, അബ്ദുൽ നാസർ മദനി, ഇവരൊക്കെ 153A ക്കാരാണ്. വലിയ ക്ലബ്ബാണ്, എലൈറ്റ് ക്ലബ്ബാണ്. അതിൽ അനിൽ ആൻ്റണിക്കും രാജീവ് ചന്ദ്രശേഖരനും കൂടെ അംഗത്വം കൊടുത്തിരിക്കുകയാണ് കേരള പോലീസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.